Hi dears, welcome back to our channel Aru's Mom. Ini nampol ஒரு ரிப்பன் ஃப்ளவர் ആണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ചെറിയ കുട്ടികൾക്ക് കൊടുപ്പൊക്കെ തയ്ച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അതിലേക്ക് വെക്കും അല്ലെങ്കിൽ സാരി ഡിസൈൻ ചെയ്യുമ്പോൾ ചുരിദാർ ഡിസൈൻ ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്ന ഒരു റിബൺ ഫ്ലവർ ഉണ്ടാക്കി എടുക്കാം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പേ നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ തൊട്ടടുത്ത് ഒരു ബെൽ ഐക്കൺ കൂടി വരും അതും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഇതേപോലെയുള്ള സാറ്റിൻ റിബൺ ആണ് എടുത്തിട്ടുള്ളത് ഇതിന്റെ വീതി എന്ന് പറയുന്നത് 1 ഇഞ്ച് ആണ് രണ്ട് റിബണ്ടേ 1 ഇഞ്ച് ഉണ്ട് പിന്നെ നമുക്ക് ഹാഫ് ഇഞ്ചിന്റെ ഒക്കെ റിബൺ വാങ്ങാൻ കിട്ടും അതും ഉപയോഗിക്കാവുന്നതാണ് ഒരുപാട് ചെറുതായി പോകുമ്പോൾ ചെറിയ പൂക്കളായിരിക്കും ഉണ്ടാവുക കുറച്ച് അധികം വലുപ്പമൊക്കെ ഉള്ള പൂക്കൾ വേണമെങ്കിൽ ഇതേപോലെ നല്ല വീതിയുള്ള റിബൺ എടുക്കുന്നതായിരിക്കും നല്ലത് ഞാൻ നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ട റിബൺ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് നമ്മൾ എടുക്കുമ്പോൾ ഒന്നെങ്കിൽ 12 അല്ലെങ്കിൽ 13 ഇഞ്ച് അത്രയും നീളമുള്ള റിബൺ കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കണം നീളം അധികമായാലും ഒരുപാട് ഭംഗി ഉണ്ടാകത്തില്ല നീളം കുറഞ്ഞു പോയാലും ഭംഗി ഉണ്ടാകില്ല ഈ ഒരു നീളം എടുത്താൽ കറക്റ്റ് ആയിരിക്കും ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കട്ട് ചെയ്തെടുത്ത റിബണിന്റെ ഒരു സൈഡ് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം ഒരു സൈഡ് അതുപോലെ തന്നെ വിടുക ഒരു ഏതെങ്കിലും ഒരു സൈഡ് മാത്രം ഇങ്ങനെ കോണാകൃതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കും പിന്നെ ഈ റിബണിന്റെ രണ്ട് സൈഡും ഒരു ലൈറ്ററോ ക്യാൻഡിലോ ഉപയോഗിച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കണം അതിൻ്റെ ത്രെഡൊന്നും അഴിഞ്ഞു പോകാണ്ടിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഇതേപോലെ നല്ല നീളമുള്ള സൂചി വേണം ഇതേപോലുള്ള നീഡിലാണ് നമ്മൾ ഈ ഫ്ലവർ ചെയ്തെടുക്കാൻ പോകുന്നത് അത്യാവശ്യം കുറച്ച് നീളമുള്ളത് തന്നെ എടുക്കുക അതാണ് ഏറ്റവും ബെറ്റർ ഇനി നമ്മൾ ഫ്ലവർ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ ട്രയാങ്കിൾ ആയിട്ട് കട്ട് ചെയ്ത് ആ സൈഡിൽ അവിടെ എടുത്തിട്ട് നല്ല ഷൈനിങ് ഉള്ള വശം പുറത്ത് വരുന്ന രീതിയിൽ എടുക്കുക അതിനുശേഷം അതിൻ്റെ ഓരോ ഇഞ്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ നീഡിൽ ഇങ്ങനെ കുത്തി കുത്തി എടുക്കുക ഇപ്പം ഇങ്ങനെ കുത്തിയെടുത്ത് കഴിയുമ്പോഴത് ഇങ്ങനെ കിട്ടും ഇനി നമ്മൾ ഇത് നമ്മുടെ രണ്ട് വിരലിൻ്റെ ഇടയ്ക്കായിട്ട് ഒന്ന് വയ്ക്കുക അതിനുശേഷം നമ്മുടെ നീഡിൽ ആ മുകളിൽ അതിൻ്റെ നല്ല ആ ഐ ഹോൾ വരുന്ന ഭാഗം താഴോട്ട് ആക്കുക പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത ആ ഭാഗമില്ലേ അത് പയ്യെ നമ്മുടെ നീഡിൻ്റെ ഉള്ളിലോട്ട് കയറ്റി കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇത് ഇങ്ങനെ കയ്യിൽ പിടിച്ചതിന് ശേഷം പയ്യെ നമ്മുടെ നീഡിൽ ഈ അടിഭാഗത്ത് നിന്ന് റോട്ടേറ്റ് ചെയ്ത് കൊടുക്കുക ഒരുപാട് ടൈറ്റ് ചെയ്ത് പിടിക്കേണ്ട നമ്മുടെ പൂവ് പയ്യെ ഒന്ന് ലൂസാക്കി പഠിച്ചതിന് ശേഷം അടിയിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ നീഡിലൊന്ന് തിരിച്ചു കൊടുക്കുക അങ്ങനെ തിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതൊരു ഫ്ലവറിൻ്റെ ഒരു റോസ് ഫ്ലവറിൻ്റെ ഷേപ്പിലോട്ട് പയ്യെ പയ്യെ മാറി വരുന്നുണ്ടാകും ഒരുപാട് അങ്ങ് ടൈറ്റ് ചെയ്യേണ്ട എന്നിട്ട് അതിന് ശേഷം ഉടക്കൊന്ന് ലൂസാക്കി കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടെ തിരിക്കുക അപ്പോൾ കറക്റ്റായിട്ട് അത് നല്ല ഫ്ലവറിൻ്റെ ഷേപ്പിൽ നല്ലൊരു റോസ് ഫ്ലവറിൻ്റെ ഷേപ്പിൽ തന്നെ വരും പിന്നെ നമ്മുടെ നീഡിൽ താഴോട്ട് വലിക്കുക കുറച്ച് ടൈറ്റ് ഉണ്ടാവും ഇത്രയും ലെയറായിട്ടുള്ള റിബൺ ഇരിക്കില്ല അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ നീഡിൽ കടന്നു വരണ്ടേ അപ്പോൾ അത് പയ്യെ ഒന്ന് ടൈറ്റായിട്ട് വലിച്ചു കൊടുക്കുക അന്നേരം നമ്മുടെ നീഡിൽ താഴോട്ട് വരും അതിനുശേഷം എങ്ങനെ വലിച്ചെടുത്ത് കഴിയുമ്പോൾ ഒരു ചെറിയ നമ്മുടെ റിബണും ചെറുതായിട്ട് താഴോട്ട് വരും അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അവിടെ ഒന്ന് ഉരുക്കി പിടിപ്പിച്ച് കൊടുക്കുക ഉരുക്കിയതിന് ശേഷം നമ്മുടെ ഏറ്റവും അടിയിലുള്ള ലെയറില്ലേ അതും കൂടെ അത്തേലോട്ട് ചേർത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ നന്നായിട്ട് സേഫായിട്ട് സെക്യൂർ ആയിട്ട് ഇരുന്നാലും അടർന്നു പോവുക ഒന്നുമില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഡ്രസ്സിൽ തയ്ച്ചു കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് എങ്ങനെയുണ്ട് കാണാൻ അടിപൊളിയല്ലേ നല്ല ഈസി അല്ലേ ചെയ്യാനും അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം കുട്ടികളുടെ ഉടുപ്പൊക്കെ തയ്ക്കുമ്പോൾ അതിലൊക്കെ ഒന്ന് തയ്ച്ച് പിടിപ്പിച്ച് കുറച്ച് ബീഡ്സ് ഒക്കെ ആയിട്ട് വെച്ച് കഴിയുമ്പോൾ നല്ല അടിപൊളിയാണ് കാണാനും ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ